മോളെ എണീറ്റോ, അവനെണീറ്റോ. എന്നാ ഈ ചായ കൊണ്ട് കൊടുക്കുക. അത് കുഴപ്പമില്ല മോളെ, അതൊക്കെ ശരിയാവും. അതൊക്കെ ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ? ആദ്യകാലങ്ങളിലൊന്നും നേരത്തെ ഒന്നും എണീക്കാൻ പഠിക്കുന്ന പെമ്പിള്ളേരല്ലേ, അതൊന്നും കുഴപ്പമില്ല. അമ്മയൊന്നും ആദ്യകാലങ്ങളിൽ നേരത്തെ എണീക്കില്ല, പിന്നെ അമ്മ പഠിച്ചു. അതൊക്കെ പതിയെ ശരിയാക്കുള്ളൂ. അല്ലെങ്കിൽ അമ്മ വിളിച്ചോളാം കേട്ടോ, അതിനൊന്നും അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, മോളി ചായ കൊണ്ട്. സമയം എത്രയായി, ഇന്ന് ഇവർക്കൊന്നും നേരം വിളിക്കണില്ലേ? കുടുംബത്തിൽ ഇതായിരിക്കും പരിപാടി, ഇതൊന്നും ഇവിടെ നടക്കൂല. ഏത് പോരാത്ത നേരത്തോ ഇങ്ങനെയുള്ള അതിനൊക്കെ കെട്ടി ഇങ്ങോട്ട് വന്നേയാവോ? ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന വിചാരം. ആ തുറക്കണ്ട് തുറക്കണ്ട്. ആ എണീറ്റ അമ്മോൾ, എണീറ്റ. ആ പോയി പല്ലക്കത്തേക്ക്, ഏ അമ്മ ചായ ഉണ്ടാക്കാം. അവൻ എണീറ്റ, എന്നാ ഈ ചായ ഇട്ട് കൊടുക്ക. ഇവിടെ വെച്ചേക്കണം കേട്ടോ, എടുത്തോ. കാണിച്ചു തരാം, നീ ദിവസങ്ങളുണ്ടല്ലോ, കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് കേട്ടോ. ആ എണീറ്റ. ആ എന്താണ് ഇത്രയും വൈകിയത് എണീക്കാനൊക്കെ? വീട്ടിലിങ്ങനെയാണോ? അതെ അമ്മ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാട്ടാ, ഇത്രയും വൈകിയൊന്നും എണീക്കരുത്. ഉള്ളതോ ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയണത് അമ്മയുടെ ശീലം. അത് പലർക്കും പിടിക്കില്ല, കുടുംബക്കാർക്ക് തന്നെ അത് ഇഷ്ടമല്ല. എങ്കിലും പറയാം, നേരത്തെ കാലത്തിനൊക്കെ എണീറ്റ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യണോ കേട്ടോ. അതൊക്കെ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് വയസ്സും പ്രായമായിട്ടാണ് വന്നത്. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്, അമ്മ മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പം വീട്ടിൽ വൈകിയൊക്കെ എണീക്കുമായിരിക്കും, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും നേരത്തെ എണീറ്റ് പഠിച്ചേക്കണവരാ, കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ തന്നെ ചെയ്യണം. അപ്പം ഇനി അമ്മേനെ കൊണ്ട് പറയിക്കരുത്, നാളെ തൊട്ട് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തോളാം കേട്ടാ. ഏ അപ്പം നീ ഇപ്പം ആ ചായ അങ്ങ് കൊണ്ട് കൊടുക്കണ. ഇതെന്താടി ഇത്? ഇതാണടി ചായ? നീ ഇതാണ് എൻ്റെ മോന് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തോണ്ട് പോയേക്കണത്? ആ നിന്റെ തള്ള ഇതുപോലെ ആയിരിക്കും പഠിപ്പിച്ചു വിട്ടേക്കണേലേ. എന്തു വാട്ടച്ചായടി ഇത്? നീ മാനപൂർവ്വം ഉണ്ടാക്കിയതാ, നിനക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. നീ മാനപൂർവ്വം ഇത് ഉണ്ടാക്കിയതാ ഇവിടെ. ആ നീ അംഗം വെട്ടൽ തുടങ്ങിയല്ലേ, ഞാനും കാണിച്ചു തരാടി. എനിക്കും ഒരു പെങ്കൊച്ചുള്ളതാ, അവളൊക്കെ ആ കുടുംബത്തിൽ പോയിട്ട് എന്തെല്ലാം എല്ലാ ഭക്ഷണം അവള് തന്നെ ഉണ്ടാക്കണത്. ഇവിടെ നീ എന്നെ ഇട്ടുകൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ടാ നീ ഈ പരിപാടി ചെയ്യണേലേ. അല്ലെങ്കിൽ അവനോട് പറഞ്ഞതാ, വേണ്ട വേണ്ട ഈ കുടുംബത്തിൽ നിന്നൊരാലോചന വേണ്ട, എല്ലാം മടിച്ച് പെണ്ണുങ്ങളാണെന്ന്. കേൾക്കണ്ടേ, അവനെ അനുഭവിക്കണം, അവനിത് അനുഭവിക്കണം. മോളെ ഏ എങ്ങനെയുണ്ട്, ചുരിദാറിട്ട് നല്ലതല്ലേ? എല്ലാവരും പറയും, അയ്യോ നോൻ പെണ്ണ് കിട്ടാറായോ പെണ്ണ് കിട്ടാറായോ എന്ന്. അത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസമായത്. ഇത്രയും വലിയ മോനൊക്കെയുള്ള അമ്മയാണെന്ന് ആരും പറയാറില്ല. സാരി കൊടുത്ത എല്ലാവരും വഴക്ക് പറയും, ചുരിദാറിട്ടിട്ട് എനക്കോ അല്ലേ. പിന്നതേ നരച്ചൊക്കെ അതൊക്കെ അകാല നിരയുടെ പ്രശ്നങ്ങളാണ്. അവൻ പ്രായമായിട്ടല്ലേ, നീ 39 കഴിഞ്ഞുള്ളൂ, 40 ആയിട്ടില്ല ഇതുവരെ. ഏ കഴിഞ്ഞ പറഞ്ഞാൽ അച്ഛൻ മേടിച്ചു തന്നാണ്ട, കാഴ്ചയിൽ വലിയ പൊലിമയില്ലെങ്കിലും നല്ല തൂക്കമുണ്ട് അച്ഛന്. എനിക്കൊരേ ആ നെക്ലസ് മേടിച്ചു തരാൻ പോയതാ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഈ പ്രായത്തിൽ. അപ്പം അച്ഛൻ പറഞ്ഞു നിനക്കെന്നാൽ പ്രായമൊന്നും തോന്നിക്കില്ലല്ലോ, നീട്ടോടിയെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഈ സിമ്പിൾ മതി, നമ്മൾ അത്ര വലിയതൊന്നും കാണിക്കുന്ന ശരിയല്ല. കാര്യം പ്രായമൊക്കെ തോന്നിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ വലിയതൊന്നും കാണിക്കുന്ന ശരിയല്ലല്ലോ മോളെ. മോക്കട അമ്മക്കൊക്കെ ഇതിലേക്കുള്ള പ്രായം ഉണ്ടല്ലേ. ആ എന്നാലും ഞാൻ ചേച്ചിയിൽ നിന്നൊന്നും വിളിക്കാറില്ല, കണ്ടാലെല്ലാവരും പറയും അയ്യോ അത്രയും പ്രായമുള്ള പെണ്ണിൻ്റെ മോളാണോ നിൻ്റെ മോൻ കെട്ടിയേക്കണേ. അയ്യോ അതാണ് നോക്കേ, ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ വന്നിട്ടെടുത്ത് കയ്യിലൊക്കെ വീഴിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഞാനും കൂടെ വന്നിട്ടെടുത്തോളാന്ന്. മോൾ ഇത്ര നേരം ഈ പണിയൊക്കെ ചെല്ലു, പോയി ചെല്ലു ചെല്ലു, പോയി കുളിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയിരിക്കേ. ഇങ്ങനെ വന്നോളൂ, വന്ന ഉടനെ തന്നെ കുടുംബമാണിയൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി. അല്പം ഒരു അമ്മേനൊന്ന് സഹായിച്ചാൽ മതി, അമ്മയ്ക്ക് പാടില്ലാത്ത സമയത്തൊക്കെ
മോള് കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് ഏറ്റെടുത്ത് ചെയ്തു. ഇപ്പൊ അമ്മക്ക് ഓടി നടക്കാൻ പറ്റുന്ന പ്രായ. അമ്മേനൊന്ന് അടുക്കളയിൽ സഹായിക്കുക, അത്യാവശ്യം പറ്റുന്ന ജോലി ചെയ്യുക, അത്രയും മതി. എല്ലാ കാര്യവും ഇപ്പൊ ഒരുമിച്ച് എല്ലാ മരുമക്കളെയും അമ്മായിമ്മമാരെയും പോലെ ഒന്ന് അങ്ങനെ ചെയ്യണമെന്ന് അമ്മ പറയില്ല കേട്ടോ. മോള് പറ്റാവുന്ന പണി ചെല്ല്, ചെന്ന് കുളിച്ച് വല്ലടത്ത് പോയിരിക്കും, വല്ല വായിക്ക് അവൻ്റെ അടുത്ത് പോയിരിക്കുക ചെയ്യും. അവൻ പോയിട്ടില്ലല്ലോ, ബാക്കി ഒന്ന് പണികളൊന്നുമില്ല. ഇനിയൊക്കെയുള്ളത് ഇനി ഞാൻ ചെയ്തോളാം. എവിടെയെങ്കിലും ഇരിക്കണം, പണി ചെയ്തിട്ട് ഏത് നേരം പണിതുകൊണ്ടിരിക്കണം എന്ന് ആരും പറയില്ല കേട്ടാ. ചെല്ല് പോയി കുളിക്ക്, ഇനി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടാ. ആ രമണിയാ, എന്താടി? ആ ഞാനൊന്ന് കിടക്കുകയായിരുന്നു, നല്ല തലവേദന. ആ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ, ഇവിടെ ഒരു മാരണം കെട്ടി ഒരുങ്ങി വന്നിട്ടില്ലേ. 2 മാസം കൊണ്ട് പെരയെടുത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട്, പോയേക്കണ് സിനിമയ്ക്ക്. എന്നാൽ ഇവിടെ ഒരു തള്ളയുണ്ട്, എൻ്റെ മോനോട് മര്യാദക്ക് മിണ്ടുന്നു പോലുമില്ല. ഇവക്കട കൂട്ടു പിടിച്ചേ പിന്നെ സങ്കടം വന്നിട്ട് വയ്യാടി. എനിക്ക് കുശുമ്പ് പറയണല്ല, അടുക്കളയിൽ തൊട്ട് തൊടി ചെന്തക്കോ ചെയ്തെന്ന് വരുത്തി അവളങ്ങ് പോയി. ബാക്കി തള്ളയുണ്ടല്ലോ ചെയ്യാനായിട്ട്, എല്ലാം അവക്കട അമ്മ ഉപദേശിച്ചു കൊടുത്തേക്കണതാ. വന്നിട്ടും നോക്കണം, അല്ലയേ ശരിയാവില്ല. കുറേനേരമായി പോയിട്ട് അവക്കട അമ്മയുടെ കുത്തിത്തിരിപ്പാടി ഇത്. കുടുംബചരിത്രമൊക്കെ എൻ്റെ മോന് ചേർന്നൊരു ബന്ധമാണ് അടി ഇത്. നീ എന്ന് പറഞ്ഞ ബന്ധം മതിയായിരുന്നു. ഒരുപാട് വിഷമം കൊണ്ടടി, നെഞ്ചിൽ ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എൻ്റെ മോൻ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നാടി.